മലയാള ചലച്ചിത്ര ഇതിഹാസം കെ എസ് സേതുമാധവൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. പുലർച്ചെ ചെന്നൈ ഡയറക്ടേഴ്സ് കോളനിയിലെ വസതിയിലായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 നുങ്കമ്പാക്കം ശ്മശാനത്തിൽ നടക്കും. മലയാളത്തിലെ ഏറ്റവും അധികം സാഹിത്യകൃതികൾ സിനിമയാക്കിയ സംവിധായകനാണ് സേതുമാധവൻ. 2010 ജെ സി ഡാനിയൽ പുരസ്കാരം നേടി. 10 ദേശീയ പുരസ്കാരം ഈ പ്രതിഭയെ തേടിയെത്തി. അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലൂടെ നേടിയ മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള അംഗീകാരവും ഇതിൽപ്പെടുന്നു. തമിഴ് സിനിമയ്ക്ക് ആദ്യമായി ദേശീയ പുരസ്കാര തിളക്കം ചാർത്തിക്കൊടുത്തത് സേതുമാധവന്റെ സംവിധാനത്തിൽ പിറന്ന മറുപക്കമാണ്. മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം 4 നേടി. ചലച്ചിത്ര താരങ്ങളായ ഷീല, ജയഭാരതി, നിർമ്മാതാവ് കെ ടി കുഞ്ഞുമോൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന് സമീർ പി മുഹമ്മദ് ചേരുന്നു. സമീർ, മലയാള സിനിമ എക്കാലവും അഭിമാനത്തോടുകൂടി മാത്രം ചേർത്ത് വെക്കേണ്ട പേരാണ് അദ്ദേഹത്തിന്റേത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ ക്രമീകരിച്ചിരിക്കുന്നത്? ആരൊക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത്? വീണ, ഇന്ന് പുലർച്ചെയാണ് കെ എസ് സേതുമാധവന്റെ മരണം സംഭവിച്ചത്. ഉറക്കത്തിനിടെയായിരുന്നു മരണം. രാവിലെ മരണവിവരം അറിഞ്ഞ് ചെന്നൈയിലുള്ള ചലച്ചിത്ര പ്രവർത്തകരെല്ലാം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ ഇപ്പോൾ പ്രധാനമായിട്ടും മലയാള സിനിമയിലെ പ്രമുഖർ ആരും തന്നെ ചെന്നൈയിൽ എല്ലാ മുൻകാല നടിമാരും സംവിധായകരും ഒക്കെ ഉള്ളൂ. അവരെല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് എത്തി. നടിമാരായ ഷീല, ജയഭാരതി അടക്കമുള്ളവർ എത്തി. പ്രമുഖ നിർമ്മാതാവായുള്ള കെ ടി കുഞ്ഞുമോൻ, അതുപോലെ എ വി അനൂപ് അടക്കമുള്ളവർ ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ചെന്നൈ നുങ്കം കോടമ്പാക്കം ഡയറക്ടേഴ്സ് കോളനിയിലുള്ള ഈ വീട്ടിൽ ഉണ്ട്. 5 സംസ്കാര ചടങ്ങുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. നുങ്കമ്പാക്കത്തെ ക്രിമിറ്റോറിയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ചലച്ചിത്ര പരിഷത്തിൻ്റെ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുമെന്ന് ഒരു തീരുമാനമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വേണ്ട എന്നുള്ള കുടുംബാംഗങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത്. 1/2 മുൻപാണ് ഡോക്ടർമാരടക്കമുള്ളവർ എത്തി മരണം സ്ഥിരീകരിച്ചുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. 1931 പാലക്കാട്ടിലാണ് കെ എസ് സേതുമാധവന്റെ ജനനം. തുടർന്ന് പഠനത്തിന് വേണ്ടിയാണ് മദ്രാസിലേക്ക് എത്തിയത്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം ചെന്നൈയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. 1960 സിംഹള ഭാഷയിലുള്ള സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ചലച്ചിത്ര രംഗത്ത് സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം എത്തുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ മുട്ടത്ത് വർക്കിയുടെ കഥ സിനിമയാക്കിക്കൊണ്ട് ജ്ഞാനസുന്ദരി എന്ന പേരിൽ സിനിമ തുടങ്ങി. അത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത വർഷം കണ്ണും കരളും എന്ന ഒരു സിനിമ പുറത്തിറങ്ങി. 100 ദിവസത്തിലേറെ തിയേറ്ററുകൾ നിർത്താതെ ഓടിയ ആ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ. ഈ സിനിമയോടുകൂടിയാണ് കെ എസ് സേതുമാധവൻ എന്ന സംവിധായകനെ മലയാള ചലച്ചിത്ര ലോകം ശ്രദ്ധിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അക്ഷരങ്ങളെ ഇത്രയും അധികം നെഞ്ചോടി ചേർത്ത് വെച്ച ഒരു സംവിധായകനും മലയാളത്തിലില്ല. പ്രമുഖ കഥാകൃത്തുക്കളുടെ എല്ലാം കഥകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടി സിനിമയായി അബ്രപാളിയിലെത്തി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. അതിൽ മിക്കവയും സൂപ്പർ ഹിറ്റായിരുന്നു. ഓടയിൽ നിന്നുള്ള കേശവദേവിൻ്റെ സിനിമ 1963 പുറത്തിറങ്ങുന്നത്. കെ സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമ പുറത്തിറങ്ങുന്നത്. ഇതോട് കൂടിയ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മലയാള ചലച്ചിത്ര മേഖലയിൽ ചിരപ്രതിഷ്ഠ നേടി. തുടർന്ന് അങ്ങോട്ട് 10 സംസ്ഥാന അവാർഡുകൾ, അതോടൊപ്പം തന്നെ 9 ദേശീയ അവാർഡുകൾ അടക്കം നേടി. 2009 ജെ സി ഡാനിയൽ അവാർഡ് നൽകി. ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് സംസ്ഥാന സർക്കാർ ആദരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഈ എനിക്ക് പിറകിൽ കാണുന്ന ഈ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം നമ്മൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്ന ആ സമയത്ത് തൻ്റെ ചലച്ചിത്ര അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഓരോ സിനിമയും താൻ എടുക്കുന്നത് അതിലെ കഥയുടെ പ്രാധാന്യം നൽകിയാണ്. സംവിധായകൻ എന്ന നിലയിൽ നടന്മാർക്കോ നടിമാർക്കോ ആയിരുന്നില്ല പ്രാധാന്യം നൽകിയത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കെ എസ് സേതുമാധവൻ ചലച്ചിത്ര മേഖലയിൽ സജീവമായിരുന്ന 1960 മുതൽ 1990 സേതുമാധവൻ്റെ സിനിമ, മഞ്ഞില പ്രൊഡ്യൂസ് ചെയ്ത സേതുമാധവൻ്റെ സിനിമ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു അതിൽ അഭിനയിച്ചിരിക്കുന്ന കലാകാരന്മാരുടെ പേരിൽ അല്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങൾ വളരെ അടുത്ത് സൂക്ഷിച്ചിരുന്നു. പക്ഷേ സുഹൃത്ത് ബന്ധം വളരെ കുറച്ച്, എല്ലാവരെയും വലിയ ബന്ധം കീപ്പ് ചെയ്തിരുന്നെങ്കിലും സുഹൃത്തുക്കളായി വളരെ കുറച്ച് പേരുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം വായനയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സമയം മാറ്റി വെച്ചിരുന്നത്. ആത്മീയ പുസ്തകങ്ങളും മറ്റു പുസ്തകങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ വായിക്കുകയും ചെയ്തിരുന്നു. ഓടയിൽ നിന്നുള്ള സിനിമ കഥ സിനിമയാക്കുന്ന ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചിരുന്നു. തമിഴ് പതിപ്പ്, കേശവദേവിൻ്റെ കഥയുടെ തമിഴ് പതിപ്പ് വായിച്ചാണ് ഇത് സിനിമ
സിനിമയാക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ നടൻ മമ്മൂട്ടിയെ ആദ്യമായി അബ്രപാളിയിലേക്ക് കൊണ്ടുവന്ന് കമലഹാസനെ അതുപോലെ ജഗതിയെ ഒക്കെ കമലഹാസൻ ആദ്യമായിട്ട് മലയാളത്തിൽ അവതരിപ്പിച്ച് ജഗതി ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയായിരുന്നു. പുലർച്ചെയായിരുന്നു മരണം. 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ തന്നെ നടക്കും. അദ്ദേഹത്തിൻ്റെ മക്കളാരും ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല. ഒരു മകൻ സന്തോഷ് കൊച്ചിയിൽ ജോലി ആവശ്യാർത്ഥം കൊച്ചിയിലാണ് ഉണ്ടായിരുന്നത്. 1 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തും. മറ്റൊരു മകൻ ന്യൂസിലാൻഡിലാണുള്ളത്. മകൾ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തിട്ട് അവരെത്തിയതിൻ്റെ ശേഷമായിരിക്കും സംസ്കാരം എപ്പോൾ ഉണ്ടാവും എന്നുള്ളത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെയുള്ള ബന്ധുക്കളും മറ്റും അറിയിച്ചിരിക്കുന്നത് 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നുങ്കമ്പാക്കത്തുള്ള ശ്മശാനത്തിൽ നടക്കുമെന്നാണ്. ശരി സമീർ, നടി ജയഭാരതിയും ഒപ്പം ഷീലയും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയ കാഴ്ചകൾ കാണാം. മലയാള സിനിമയുടെ തുടക്കകാലത്ത് ഒട്ടേറെ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനായിരുന്നു. നമ്മളിന്ന് കാണുന്ന പല പ്രമുഖ താരങ്ങളുടെയും കരിയറിൽ വളരെ സുപ്രധാനമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ഒരു തലമുറയ്ക്കും അദ്ദേഹം ഗുരുവായി തീർന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എല്ലാവരും അങ്ങേയറ്റം ദുഃഖഭാരത്തോടുകൂടിയാണ് ആ വിയോഗ വാർത്ത ഏറ്റുവാങ്ങുന്നത്.